നമ്മളെല്ലാവരും ബീച്ചിലൊക്കെ പോകും. നാട്ടിൽ കേരളത്തിൽ ഒരുപാട് ബീച്ചുണ്ട്, എല്ലാ ബീച്ചിലും പോയിട്ടുണ്ടാകും. ബീച്ചിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി വിൽപ്പന, ഐസ്ക്രീം, കുതിര, ഒട്ടകം, പട്ടിപ്പൂച്ച ഒക്കെ ഉണ്ടാവും. പിന്നെ വല്ലാത്തൊരു ക്രൗഡഡ് ആയിട്ട് പിന്നെ തോർത്ത് കൊടുത്ത ആൾക്കാർ ഒന്ന് കടലിലോട്ട് ഇറങ്ങി ഒന്ന് കുളിക്കും. ബലൂൺ സ്ഥിരം കാഴ്ചകളൊന്നും ഓർത്തെടുത്താൽ എല്ലാവർക്കും മനസ്സിലാവും ബീച്ചിൽ പോയാൽ എന്തോ കാണുന്നത്. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി ഇങ്ങനെ കടലൊക്കെ നോക്കിയിരുന്ന് സൺസെറ്റൊക്കെ കണ്ട് കുറേ പേര് ഇരുന്നും കാണും. അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു നാറ്റവും അങ്ങനെയൊക്കെയാണ്. പിന്നെ തീട്ടം പല ബീച്ചിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. തീട്ടത്തിൽ ചവിട്ടാതൊക്കെ നടക്കേണ്ട ഒരു പ്രത്യേകത സ്കിൽഡ് ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. എങ്ങനെയാണ് ഈ കടത്തീരത്ത് തീട്ടം വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവിടെ താമസിക്കുന്നവരാണോ പുറത്തുനിന്ന് വരുന്നവരാണോ അതോ ഇനി വല്ല ഏലിയൻസ് വന്ന് തൂർന്നാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ബീച്ചിലൊക്കെ തൂറി വെക്കും ആൾക്കാർ. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മിക്ക ബീച്ചുകളിൽ പോയാലും ഇതൊരു സംഭവം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ വൃത്തികെട്ടൊരു വെള്ളവും കച്ചറ ഇപ്പോൾ ഓടെല്ലാം കൂടെ അങ്ങോട്ട് തള്ളിയിട്ട് കളറിന് വ്യത്യാസമാണ് വെള്ളത്തിൻ്റെ, കടലിലെ വെള്ളം. ആർക്കും അങ്ങനെയൊന്നും ഇറങ്ങി കുളിക്കാൻ പോലും തോന്നത്തില്ല. ഉള്ള പ്ലാസ്റ്റിക്കും കച്ചറയും എല്ലാം വന്ന് അടിയുന്നതാണ്. നമുക്ക് സംസ്കാരമുണ്ട്, നമ്മൾ പണ്ട് തൊട്ടേ സംസ്കാരമുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ എവിടെല്ലാം നോക്കിയാലും പ്രശ്നമാണ്. പക്ഷേ ഞാനിപ്പോൾ ബീച്ചിൻ്റെ കാര്യം പറയാനുണ്ടായ കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ബീച്ചിൽ പോയപ്പോൾ മൊത്തം തീട്ടമാണ്. അവർക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല, എന്തോ വൃത്തികെട്ട പോലെ ഫീൽ ചെയ്തിട്ട് അവർ വീട്ടിൽ വന്നിട്ട് പോലും ഒരു അറപ്പ് അവർ പറയുവാണ്. അതോ ഒരു പുരോഗമനമില്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ സംസ്കാരം മറ്റത് മറിച്ചത് നമ്മൾ കേരള നമ്പർ വൺ, ഇന്ത്യ അങ്ങേറ്റത്ത് മറ്റേതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ യൂറോപ്പിൽ യൂസിലൊക്കെ ബീച്ചസ് ഉണ്ട്. ഞാനിപ്പോൾ എപ്പോഴും പറയുമ്പോൾ അവൻ്റെ അമേരിക്ക, അവൻ്റെ യുകെ, അതുപോലെ തന്നെ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, എല്ലായിടത്തുള്ള ബീച്ചുകളിലെ ആൾക്കാർ പോയിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ അല്ലാത്തവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ കേരളമാണ് ഏറ്റവും വലുത്, കേരളത്തിലെ ബീച്ചാണ് ഏറ്റവും വലുത്, ഇരിക്കുന്നുണ്ട് കുറേ പേര് വന്ന് എന്നൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. അവിടുത്തെ ബീച്ചിലൊന്നും ഇങ്ങനെ കപ്പലിൻ്റെ കച്ചവടവും ബലൂൺ കച്ചവടവും അറിയില്ല. ആൾക്കാർ ബീച്ച് വരുന്നത് ബീച്ച് ലൈഫ് എന്ന് പറഞ്ഞ സാധനം വേറെ. ആ ബീച്ച് വരുന്ന ബീച്ച് ഗെയിംസും അങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സീ സ്കീയിങ് അല്ലേ, സ്കീയിങ് സർഫിങ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ബീച്ച് വോളി, അവിടെ തന്നെ എന്തൊക്കെയോ എന്താ പറയുക, ടെന്നിസോ അങ്ങനെയൊക്കെ അവർ കളിക്കും. പിന്നെ നമ്മൾ എറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഡിസ്കോ, അങ്ങനെ എറിഞ്ഞിങ്ങനെ എന്താ പറയുന്നത്, പണ്ടൊക്കെ ഇത് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മയില്ല പേരൊന്നും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുട്ബോളും കളിക്കും. പിന്നെ അവരൊക്കെ കിടക്കുന്നുണ്ട് ഈ വേഷത്തിലൊക്കെ. ഇവിടെ കാര്യം വന്ന ആർക്കില്ല, അവിടെ നിന്ന് ഇത്ര ചൂടൊന്നും ഇല്ല, നമ്മളിവിടെ അത്ര ഉള്ളത്ര ചൂടൊന്നുമില്ല. പിന്നെ അവർക്ക് സൺബാത്ത് വേണ്ടിയിട്ട് കൂടിയാണ് വരുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് സൺബാത്ത് പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കും ഉടുപ്പ് കിട്ടുക പറയുന്നത്. എന്നാൽ പോലും ബീച്ച് വരുമ്പോഴേ ഈ ചുരിദാർ, സാരി, വെൽ ഡ്രസ്ഡ് ആൾക്കാർ. നമ്മുടെ ആളുകൾ അവിടുത്തെ ബീച്ചിൽ ചെന്നാലും അവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ബീച്ചിൽ വന്നാലും വളരെ ഓക്വേഡായിട്ട് ഫീൽ ചെയ്യുക, അപ്പിയറൻസിൽ തന്നെ. പിന്നെ അവിടുത്തെ ആളുകളും ബീച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ബീച്ചുകൾ, ഇപ്പോൾ കോവളത്ത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഉണ്ടായിരുന്നൊരു കാലത്ത് സായിമാരൊക്കെ വരുന്നതുകൊണ്ടൊരു നല്ലൊരു അന്തരീക്ഷം കാണാൻ പറ്റും. ഇപ്പോൾ ഗോവയിലൊക്കെ വേറൊരു രീതി തന്നെ. ഇവിടെ ഉള്ളവർക്ക് ബീച്ച് കാണാനൊക്കെ ദൂരെ നിന്ന് കടൽ കണ്ടുകൊണ്ടിരിക്കുക എന്തോ നിർവൃതിയാണ് അയ്യാ, അതായത് ഇത്രയേ പറ്റത്തുള്ളൂ. മറ്റൊരു അങ്ങനെയല്ല, അവർ ജീവിക്കും. അവരെ കടലിലോട്ട് ഇറങ്ങി ചാട് കൂടും, അതിനകത്ത് വരുന്ന സ്കീയും അറിയും, കുളിക്കും, നീന്തും, ഇനി അതിനകത്ത് വരുന്ന വോളിബോൾ കളിക്കും, പലതും കാണിക്കും അവർ. നമ്മുടെ അവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു തരം എന്തോ ആണോ, എനിക്കറിയത്തില്ല, ദീപം അറിയാത്തതുകൊണ്ടാണോ, സാധനങ്ങളില്ലാത്തതുകൊണ്ടാണോ, എന്തോ ഒരു കുഴപ്പമില്ലേ, എല്ലായിടത്തും ഉള്ള കുഴപ്പം തന്നെയാണ്. പക്ഷേ ഞാനിത് വെറുതെ ഒരു കടത്തീരത്തോട്ട് കൊണ്ടുപോയി തുടങ്ങുള്ളൂ ഈ പ്രാവശ്യം. ഇപ്പോൾ കമൻസ് വരും, നിൻ്റെ അമ്മയെ കൊണ്ട് കിടത്ത്, നിൻ്റെ പെങ്ങളെ കൊണ്ട് കിടത്ത്, നിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ഷഡ്ഡിയും ബ്രായും ഒക്കെ ഇട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു ഷഡ്ഡിയും ബ്രായം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇട്ടോട്ട് പോയി കിടക്കാൻ സമ്മതിക്കൂ. അവിടെയൊക്കെ നേക്കഡ് ബീച്ചസൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ രണ്ട് ബീച്ചിൻ്റെ ഞാനിതെല്ലാം എടുത്ത് ഗൂഗിൾ ചെയ്യുന്നു, ബീച്ച് പിക്ചേഴ്സ്, കേരള ക്രൗഡഡ് ബീച്ചസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഈ രണ്ടും തമ്മിലുള്ള ആ ഭയങ്കരമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലീനിനെസ് ആണ്. പിന്നെ അവിടുത്തെ ആളുകളുടെ ഇടപെടലും ഇങ്ങനെയൊക്കെ അല്ല, നേക്കഡായിട്ട് അതുവഴി കിടന്ന് നടന്നു പോയാലും ആരും അങ്ങനെ അധികം അങ്ങനെ കിടത്തില്ല. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെ ഒരുത്തിന് പോയിട്ട് ഒരു പെങ്കൊച്ചിനോട് ബൈക്കിൽ കയറി പെങ്ങാണ്ടൊന്ന് മുലക്കി പിടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ. ഇവിടെ ആണെങ്കിൽ ഈ നാടങ്ങനെ, ഇവിടെ അങ്ങനെ കൾച്ചർ ഉള്ളവരില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം കൾച്ചറായിട്ടുള്ള ആൾക്കാർ റിസർവ് ചെയ്തേക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ ഗോ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വിദേശികൾ ഒരുപാട് വരുന്നതുകൊണ്ട് അവിടെ വലിയ കച്ചറയില്ലാത്ത. നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡെനിക്കറൊക്കെ ഇട്ട്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഏകദേശം ചെറിയൊരു ഷോർട്സ് വരെ ആയിട്ടുണ്ട്, ബിക്നീസൊന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവരും ഒന്നും ഇടാറായിട്ടില്ല. മിഡിൽ ക്ലാസ് ഫാമിലീസിലുള്ള പെൺകുട്ടികളൊക്കെ അത്യാവശ്യം ബീച്ചിൽ പോകും, മാത്രമേ ഉടുപ്പൊക്കെ ഇടുന്നുണ്ട്. ആ ഉടുപ്പൊക്കെ ഇട്ട് സിനിമകളിലൊക്കെ അവൾ കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ബിക്നീസൊക്കെ ഇട്ടുകൊണ്ട് അങ്ങ് കയറി വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാവും ഫാമിലിയിലൊക്കെ. ഭർത്താവൊക്കെ വേണേൽ വിളിച്ച് വഴക്കൊക്കെ പറയും. ചേട്ടന്മാരാണെങ്കിൽ അവിടുത്തെ അതേ വേഷമൊക്കെ തന്നെയാണ് ഇവിടെ. ആണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത സ്ഥലമാണല്ലോ. പിന്നെ ഈ സർഫിങ് പോലത്തെ പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ഒന്നും ചെയ്യത്തില്ല, വളരെ കുറച്ച് പേര് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അറിയോ, ആ രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇത്ര സുഖമായിട്ടും എൻജോയ് ചെയ്ത് ജീവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അതായത് സിമ്പിളാണത് മനസ്സിലാക്കുക, ഒരു ജീവിതമേ ഉള്ളൂ, അത് ഈ ഭൂമിയിലേ ഉള്ളൂ, അല്ലാതെ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, അവിടെ ചെന്നാൽ പിന്നെ ആണ്ട് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ അത് ചെയ്യരുത്, അവിടെ ചെന്നാൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുള്ള രാജ്യത്തൊന്നും ജീവിതം ഭൂമിയിലെ ജീവിതം ദുരിതമായി. എന്തുവാട് ഈ ഫുൾ മറഞ്ഞ് മറച്ചു വെച്ച് ജീവിക്കുന്ന ആൾക്കാർ, ഈ പറുതയൊക്കെ ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ, സാരി ഉറ്റി ചൂടത്ത്, ഇത്രയും പന്നസ് ഒരു അന്തരീക്ഷം. ഈ കേരളത്തിൻ്റെ ഒരു ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ
എന്തുതരം വേഷം ഇടണമെന്ന് വെച്ചാൽ ഫിലിപ്പീനോസ് ഒക്കെ ഇടുന്ന ടൈപ്പ് നൈസായിട്ട് ബനിയനും ഷോർട്സ് ഒക്കെ ഇട്ടാണ് എല്ലാ പെണ്ണുകളും നടക്കുന്നത്. ഈ ഇന്നർ എന്ന് പറയുന്ന ഈ ബ്രേസർ പോലും ഉപയോഗിക്കണം, ബ്രാക്ക് ഉപയോഗിക്കണമെന്ന് പോലും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത്രയ്ക്കും പന്ന ക്ലൈമറ്റിലാണ് നമ്മുടെ ആളുകൾ ഇത്രയും ചുറ്റി കെട്ടിപ്പുഴുങ്ങി താലയ്ക്ക് നല്ല ഭ്രാന്ത് പിടിച്ച്, ഇവിടെ എല്ലാവർക്കും ഭ്രാന്താകുന്നുണ്ട് നാട്ടിലെ. അത്ര വൃത്തികെട്ട ഒരു ജീവിത രീതിയാണ്, ചിന്താഗതിയാണ് അവിടെ ഉള്ളവർ ജീവിക്കുന്നത്. ആരെയും കാണിക്കാനൊക്കെയാണ് മനസ്സിലായത്. മറ്റവരങ്ങനല്ല, അവരുടെ ബീച്ച് വന്ന് അവരവരുടെ കാര്യമൊക്കെ നോക്കി അവരാ വെള്ളത്തിൽ കിടന്ന് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ആ അവിടെ കടലിനെ എക്സ്പീരിയൻസ് ചെയ്യും. ബീച്ചിലാണെങ്കിലും ബീച്ചിനെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് വരുന്നത്. അത് കണ്ടോണ്ടെങ്കിരിക്കുമല്ലോ, നമ്മളെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാ, കാണാനൊക്കെ പറ്റത്തുള്ളൂ. എല്ലായിടത്തും ചെന്നാൽ എവിടെ ചെന്നാൽ ഈ കണ്ടിരിക്കാൻ എടുക്കര, ഒന്നും ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അത് ഇവിടെയൊക്കെ തന്നെ പറ്റാത്തതുകൊണ്ട് പലയിടത്തും പറ്റത്തില്ല. എന്നാലും ഇങ്ങനെ ഞാൻ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ അവനെ കണ്ടോണ്ടിരിക്കുന്നവർ മൊത്തം കുറ്റവും പറയും. അവൻ മോശക്കാരനാവും, കുടുംബത്തിൽ പിറക്കാത്തവനാവും, ദൈവത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തവനാവും. കാരണം ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഒന്ന് വേറെ ആൾക്കാരെ കാണിക്കാനും പിന്നെ ഈ മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞ സാധനം എൻജോയ് ചെയ്യാനൊക്കെയാണ്. എന്നെ ഭയങ്കര പാവമല്ലേ പലത്. പിന്നെ ഇവിടെ ഉള്ളവന്മാരോട് ഇപ്പോൾ പറഞ്ഞു നീ അങ്ങനെ ചെയ്താൽ ഇവിടെ വിലാസം നടക്കും, പീഡനം നടക്കുമെന്നേ പറയത്തുള്ളൂ. ഉള്ള കാര്യമാ, ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൾച്ചർ ഇല്ലാത്തവരായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വേഷം ഇട്ട് കഴിഞ്ഞാൽ കൊച്ചിനെ പിടിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇങ്ങനെ ഇങ്ങനെ അടച്ചുകൂട്ടിയിരുന്നു പറഞ്ഞുകൊണ്ട് ഇത് മാറത്തുമില്ല, അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി കൾച്ചറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏരിയാസ് റിസർവ് ചെയ്യുന്ന നല്ലതായിരിക്കും ഈ നാട്ടിൽ. അങ്ങനെയുള്ളവർക്കും ഇവിടെ ഉണ്ട് ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ജീവിക്കണ്ടേ? അപ്പോൾ ചില ബീച്ചസ് അങ്ങനെ ഇന്നപോലത്തെ ആൾക്കാർ വരുന്ന സ്ഥലമാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ കൺസർവേറ്റീവ് ആയിട്ടുള്ളവർ അവിടെ ഇരുന്നു. ഇവർ കുറച്ച് മോഡേൺ ആണ്, ഇവർ ചിലപ്പോൾ ന്യൂഡായിട്ടൊക്കെ ബീച്ചിൽ ഇറങ്ങി നടന്നിരിക്കും. ആ സ്വാതന്ത്ര്യം അത് കൊടുക്കാൻ പോലും മറ്റവൻ തയ്യാറല്ല. അതാണ് അവിടെയാണ് ഈ സദാചാര ഗുണ്ടായുസവും സദാചാരവാദികളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നവൻ്റെ പ്രശ്നം. അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും പറ്റത്തില്ല, അവർ ജീവിക്കത്തുമില്ല, മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും അങ്ങനെ ജീവിച്ചെന്ന് വെച്ചാൽ ഇവനെയുള്ള പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ് ഇവൻ്റെ ചിന്താഗതി മൊത്തം. ഓ, രാജ്യം നശിച്ചു പോകുന്നൊക്കെ അവർ മറ്റ് അവിടെ ആ രാജ്യങ്ങളൊന്നും നശിച്ചിട്ടില്ല കേട്ടോ. ഇവരെ അവരൊക്കെ വെച്ചടി വെച്ചടി കയറ്റി പുരോഗമിച്ച് നല്ല ലൈഫ് സ്റ്റൈലും ഹ്യൂമൻ വാല്യൂക്ക് എന്തോ കൂടുതൽ. ഇവിടുത്തെ ആൾക്കാരുടെ വിലയാണോ, ഇവിടെ ഉള്ളവൻ എന്ത് വില? മുന്തിയനും പട്ടിയുടെ വില പോലും ഇല്ല ഉള്ള കാര്യം പറഞ്ഞാൽ. നല്ലൊരു പട്ടി കഴിക്കുന്ന ന്യൂട്രീഷ്യൻസും പോലും ഇവിടുത്തെ പാവപ്പെട്ട പിള്ളേർക്ക് കിട്ടുന്നില്ല. അത്രയും മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നില്ല, കെയർ കിട്ടുന്നില്ല, സൗകര്യങ്ങളില്ല. എ സിക്കകത്തൊക്കെ അല്ലേ എന്ന് ചില നല്ല പട്ടികളൊക്കെ, അതിനെ കുളിപ്പിക്കുന്ന സോപ്പും അതിന് കൊടുക്കുന്ന തീറ്റയും അതിന് കിട്ടുന്ന മെഡിസിനും അതിൻ്റെ ആ കെയറും അതൊക്കെ എവിടെ കിട്ടുന്നു? ഇവിടെ ഇവിടെ നാട്ടിലങ്ങനെ അധികം പട്ടികൾ അങ്ങനെ ജീവിക്കുന്നില്ലായിരിക്കും, പക്ഷേ അങ്ങനെയൊക്കെ ജീവിക്കുന്ന പട്ടികളാണ് കൂടുതലും. ഈ പറഞ്ഞ രാജ്യത്തൊക്കെ ചെല്ലണം പട്ടികളുള്ള ആ പട്ടികൾ അനുഭവിക്കുന്ന സുഖം കാണുന്നില്ല. ഇവിടെ ഉള്ളവൻ പശുവിനെയൊക്കെ വളർത്തിയാൽ തന്നെ അതിന് മൂക്കേറ് വിട്ട് എവിടെയെങ്കിലും തൊഴുത്തിക്കൊണ്ട് കെട്ടി കൊച്ചിന് കുടിക്കാനുള്ള പാൽ മുഴുവൻ കറന്നെടുത്തിട്ട് പറയുന്നത് അമ്മയാണ്, ദേവനാണ്, ദേവിയാണ്, ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുക. പ്ലാസ്റ്റിക് കവറും നിന്ന് നടക്കുക പശു റോഡിൽ, പശുവിനെയിട്ട് പീഡിപ്പിച്ച് പിഴിഞ്ഞ് പാല് വിൽക്കുന്നവൻ. അതൊക്കെയാണ് മൃഗസ്നേഹം. പട്ടിയാണെങ്കിലും പട്ടിയെന്ന് പറഞ്ഞാൽ കാവൽ പുറത്ത് ചങ്ങലക്കൊക്കെ കെട്ടിയിട്ടേക്കുന്നു, ഒരു മാതിരി ജയിൽ പോലത്തെ കൂട്ടിൽ അടച്ചിട്ടേക്കുന്നു. മൃഗസ്നേഹമുണ്ട്, പക്ഷേ ഇതെങ്ങനെ വേണമെന്ന് അറിയത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. എന്നാൽ ഇറച്ചിയൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. പശുവിനെ കൊത്തു തിന്നരുത്, മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾക്ക്. ഓ, ഓരോ ഫാമുകളൊക്കെ തന്നെ ആണെങ്കിലും ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കാണണ്ടേന്ന് പറഞ്ഞത്. പശുവൊക്കെ ഫ്രീ ആയിട്ട് നടക്കും, കൊച്ചുങ്ങളും അതിനിടയിൽ കൂടെ പാൽ പിടിച്ച് നടക്കും. അതിൻ്റെ പാൽ അവർ കറക്കുന്നുണ്ടില്ലെന്നല്ലേ, പക്ഷെ എന്നാലും അന്തസ്സുണ്ട്, ഒരു പരിഗണനയുണ്ട്. ഇവിടെ മനുഷ്യനും ആ പരിഗണനയൊന്നുമില്ല കേട്ടോ. അയ്യോ, കൊന്ന് തിന്നുമല്ലേ എന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കൊന്ന് ചത്ത്, അയ്യോ എത്ര ആത്മഹത്യ, പീഡനം, ബലാത്സംഗം, കൊലപാതകം, ഇത് തന്നെയല്ലേ ഉള്ളൂ. അതിനാണ് ബീച്ചിൽ പോയിട്ട് നിനക്ക് വിക്കിനിട്ട് നടക്കണം അല്ലേടാ അതല്ലേ. ഇവിടെ ആഹാരം കഴിക്കാൻ വഴിയില്ല, അപ്പോഴാ ബീച്ചിലോട്ട് പോയത്. ആ വഴിയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമൊക്കെ തന്നെയാണ് ആവശ്യമെന്നുള്ളതാണ് എവിടെ നോക്കിയാലും മനസ്സിലാവുന്നത്. അവരൊക്കെ ബീച്ചിലെ ആൾക്കാരെ കണ്ടു, വിക്കിനി കണ്ടു, ന്യൂഡ് കണ്ടു, ചിലപ്പോൾ ചിലർ കുറച്ചുകൂടി എന്തെങ്കിലും തരത്തിലുള്ള വേഷം ഇട്ടാലും കണ്ടു. പക്ഷേ റെസ്പെക്റ്റ് ഒന്നും കളഞ്ഞ് ഇടപെടത്തില്ല, പരസ്പരം ബഹുമാനിക്കാനൊക്കെ നല്ലവരറിയാം. ഇവിടെ ആണേലോ വട്ടം കൂടി അവിടെ ലോക്കൽ എടുത്ത് അവനവിടെ കിടന്ന് ഷോ, വേറെ കുറേ പേര് വന്നിട്ട് കള്ളു പിടിച്ചിട്ട് അതിൻ്റെ ഷോ, എന്തിനാണ് കള്ളു പിടിച്ച് ഉപ്പി പിടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകും, പലരും കാലേ കുത്തി കയറും. അവിടെ നിന്നിട്ട് അതിൽ അവിടെ വലിച്ച് വരും, അവിടെ എല്ലാം എറിഞ്ഞിടും, തൂറിയും വെക്കും. പ്രകൃതിയോടൊക്കെ നല്ല സ്നേഹമാണ്, കടലിൻ്റെ അമ്മയെന്നു വിളിക്കുന്നത് ആണ്. അങ്ങനെയാണ് ഇവിടെ ഉള്ളവർക്ക് കടലമ്മ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പണ്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും എന്നെ അങ്ങ് കൊല്ലം വരുവാണ്, ഇതൊക്കെ ഇതേപോലത്തെ ഓരോന്നൊക്കെ പറഞ്ഞ്. ഇച്ചിരി മോശമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ അതിന് അത്ര വൃത്തികേടാണിത്, അത്ര വൃത്തികെട്ടൊരു അന്തരീക്ഷമാണ് കടൽ. അപ്പോൾ അതിനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ അല്ലാതൊന്നും തോന്നില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ തോന്നും നമുക്ക്, വൃത്തികെട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. മര്യാദയില്ല, ഒരു എന്താ പറയണ, ഇവനൊക്കെ എവിടെ നിന്ന് വന്ന് ഇത് കാണിക്കാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ അബ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ഓടെല്ലാം കൂടെ കൊണ്ട് അതിനകത്ത് ഒഴിച്ച് കറുത്ത വെള്ളം എന്നിട്ടും മതിയായിട്ടില്ല പറയുന്നതാണ്, ഭയങ്കര പറഞ്ഞില്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ഇങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞ് അങ്ങ് ആശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു രീതിയിലും പ്രയോഗിക്കാത്തത്. ഇല്ലാത്തതൊക്കെ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ
ഒരിക്കലും നന്നാവത്തില്ല. അതേസമയം ഇതില്ല, അതിന് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ. ഇവിടെ കൾച്ചർ ഇല്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. പ്രധാനമന്ത്രി ഇറങ്ങി, വേസ്റ്റ് കുറയ്ക്കുക, ബീച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബീച്ചുകൾ. വേറെ ലോകത്തെങ്ങും ഒരു പ്രധാനമന്ത്രിയും ബീച്ചിലെ പ്ലാസ്റ്റിക് കവറും വേസ്റ്റും പെറുക്കാൻ ഇറങ്ങേണ്ടി വന്നിട്ടില്ല.